ഞാൻ ഈ കേസ് കൊടുത്തത്. എനിക്ക് പിണറായി വിജയൻ്റെ കുടുംബത്തോട് എന്തെങ്കിലും വ്യക്തിപരാഗി ഉണ്ടായിട്ടോ അവരെ ടാർഗറ്റ് ചെയ്ത് ടാർണിഷ് ചെയ്ത് അവരെ ഇത് ചെയ്യണമെന്നോ ഓർത്തിട്ടല്ല. ഞാൻ ഈ കേസിനിറങ്ങിയത്, ഈ പോരാട്ടത്തിനിറങ്ങിയത് ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. നോ ഡൗട്ട്, എനിക്ക് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതല്ല ഒരു കോസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഈ ഇന്നത്തെ ദിവസമുള്ള അനുഭവം വെച്ചിട്ട് പറയുന്ന ഒരു കാര്യം, എന്നോടിതിനു മുമ്പും വളരെ വിസ്ഡം അല്ലെങ്കിൽ വളരെ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ എന്നോട് സൂചിപ്പിച്ചിരുന്നു, എത്രയോ സത്യമാണ് ഞാൻ ഭരിക്കുക, അഴിമതിക്കാരനല്ലാതിരിക്കുക എന്നത് എളുപ്പമാണ്. യു ക്യാൻ ബി എ ഫെയർ പേഴ്സൺ, യു ക്യാൻ ബി എ ജെൻറൽ പേഴ്സൺ, ഒരു നോൺ കറപ്റ്റായ അഴിമതിക്കാരനല്ലാത്ത ഒരു പൊതുപ്രവർത്തകനോ ഒരു ജനപ്രതിയോ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി ഹാർഡ് ടാസ്ക്, ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. യു വിൽ ഫേസ് സെവറൽ ഇമ്പിഡിമെൻറ്റ്സ്. അതാണിപ്പോൾ നമ്മുടെ അനുഭവത്തിൽ വരുന്നത്. ഞാൻ ഇന്നലത്തെ ദിവസം, ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ഹോൾ ഡേ, ഇന്നലത്തെ ദിവസം ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇന്നലത്തെ ദിവസം എൻ്റെ ഒരു ക്രൂസിഫിക്കേഷനാണ് യഥാർത്ഥം നടന്നത്. ഇന്നലെ എല്ലാവരും പറയട്ടെ പറയാം, കാരണം ഞാനത് കേൾക്കാനും ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു നീതിന്യായ കോടതിയുടെ മുമ്പിൽ പരിശോധിച്ചപ്പോൾ അതിന് വേണ്ടത്ര തെളിവുകളില്ല എന്നൊരു കോടതി പറയുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്കെതിരായി പറയാവുന്ന എല്ലാം പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ചെയ്ത തെറ്റ് ഈ അഴിമതി പൊതുജനങ്ങളോട് പറഞ്ഞു എന്നതും, പൊതുജനങ്ങളോട് പറഞ്ഞ കാര്യം ഇതിൻ്റെ നിയമപരമായ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ ഇത് പരിശോധിക്കേണ്ട വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തു എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇതിപ്പോൾ കോടാനുകോടി അഴിമതി വാങ്ങിയവരെക്കാളും ഈ അഴിമതി ചോദ്യം ചെയ്ത ഞാൻ എന്തോ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ പാതകം ചെയ്ത പോലെയാണ് ഇന്നലത്തെ പല പൊതുവായിട്ടുള്ള നിരീക്ഷണങ്ങളും കാണാൻ എനിക്ക് ഇടയായത്. എനിക്കതിൽ പരിഭവമില്ല, എനിക്കതിൻ്റെ പരാതിയില്ല. പക്ഷേ ഇതാണ് അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയാലുള്ള ഒരവസ്ഥ എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്ന് പറഞ്ഞു. ഒടുവിലിപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിതിന് ഇറങ്ങിയതുകൊണ്ട് എനിക്ക് നേരെ ഒരു 5-8 അന്വേഷണങ്ങളുണ്ട്, എനിക്ക് നേരെ വിജിലൻസ് കേസുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ അത്യാവശ്യം മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി തുടങ്ങിയിരുന്ന പണിക്ക് സ്റ്റോപ്പ് മെമ്മോയുണ്ട്. എൻ്റെ പ്രോപ്പർട്ടീസിനെതിരെ അന്വേഷണവും കേസും നിലവിലുണ്ട്. ഇതെല്ലാം എനിക്ക് നേരെ വന്നതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഓർക്കാൻ, അഴിമതിക്കാരൻ അല്ലാതിരിക്കുക എന്നത് എളുപ്പമാണ്, പക്ഷെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഒട്ടും എളുപ്പമല്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. 100% ശരിയാണ്. പക്ഷേ ഈ ഒരു വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെൻറ്റ് എന്നെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിലും എൻ്റെ ആത്മവിശ്വാസം തകർക്കില്ല. ഞാൻ മുന്നോട്ട് വെച്ച് മുന്നോട്ട് തന്നെ പോകും. തീർച്ചയായിട്ടും ഞാനത് ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. കാരണം സ്വാഭാവികമായിട്ടും എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ അപ്പീൽ പോകുക എന്നുള്ളതാണ്. ഈ ജഡ്ജ്മെൻറ്റിന് എനിക്ക് വിയോജിപ്പുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തി ഞാൻ അപ്പീൽ മൂവ് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമതൊരു കാര്യം, പലരും ഇന്നലെ പറഞ്ഞു വിജിലൻസിൽ കേസ് കൊടുത്തത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മിസ്റ്റേക്കായിപ്പോയി, വിജിലൻസ് കേസ് കൊടുക്കരുതായിരുന്നു എന്നുള്ള ഒപ്പീനിയൻ പലരും പറഞ്ഞതായി കണ്ടു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, 100% ഈ മാസപ്പടി എന്ന് പറയുന്ന സംഭവം ഇത് അഴിമതിയാണ്. ഇത് കോർപ്പറേറ്റോ കമ്പനി ലോയോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഈ ഇത് പരിശോധിച്ച ഞാൻ മാത്രമല്ല, ഇത് പരിശോധിച്ച ക്വാസി ജുഡീഷ്യൽ ഫോറംസ് എല്ലാവരും ഒപ്പയും ചെയ്തിട്ടുണ്ട് ഇതിന് ഉൾപ്പെട്ടിട്ടുള്ള കറപ്ഷൻ പരിശോധിക്കേണ്ടതാണ്. കറപ്ഷൻ പരിശോധിക്കുന്നുണ്ടെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പരാതിയിന്മേലല്ലാതെ കറപ്ഷൻ ആംഗിൾ കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പോൾ വീണ വിജയൻ്റെയോ എക്സാലോജിക്കിൻ്റെയോ കമ്പനിയുടെ പിന്നാലെ അല്ല നമ്മൾ, അവരുടെ പിന്നാലെ. ഇതിൻ്റെ അകത്ത് കറപ്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അടക്കം ഇൻവോൾവ് ചെയ്ത കാരണം ആ കറപ്ഷൻ ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിജിലൻസ് പരാതിയും വിജിലൻസ് കോടതിയുമാണ്. അതില്ലാതെ ഈവൻ സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, നേരിട്ട് ഹൈക്കോടതി പോകാൻ കഴിയില്ല, മറ്റൊരു ഫോറവും നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഫോറംസ് ഇല്ല. അതുകൊണ്ടാണ് വിജിലൻസിൽ പരാതി, പിണറായി വിജയൻ്റെ കീഴിലുള്ള വിജിലൻസിന് പരാതി കൊടുത്താൽ എന്തായിരിക്കും എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആളല്ല ഞാൻ. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് വിജിലൻസ് അന്വേഷണം വേണ്ട, കോടതിയുടെ അന്വേഷണം മതി എന്ന് പറഞ്ഞ ഞാൻ കാരണം, വിജിലൻസിലേക്ക് ഫോർവേഡ് ചെയ്താൽ അടുത്ത 2 വർഷക്കാലം വിജിലൻസ് ഫോർ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ആ കേസ് 2 വർഷം മുമ്പോട്ട് കൊണ്ടുവന്ന പ്രയാസമില്ല. അതുകൊണ്ട് മാത്രമല്ല, മെറ്റീരിയൽ എവിഡൻസ് ധാരാളം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയോട് ചോദിച്ചത്. അതല്ലാണ്ട് ഒരു മറ്റ് നിലപാട് മാറ്റമോ മറ്റ് കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. എൻ്റെ പക്കലുണ്ടായിരുന്ന ഏകദേശം 28 ഡോക്യുമെൻറ്റ്സ് ഞാൻ കോടതിയിൽ ഹാജരാക്കി.
യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സംവിധാനത്തിൽ അത്രയും ഇൻ്റേർണൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പ്രൊക്യൂർ ചെയ്യുക എന്നുള്ള പോലും എളുപ്പമല്ല. അത്രയും ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടും വീണ വിജയൻ പണം വാങ്ങി എന്നുള്ളത് എല്ലാവരും അഡ്മിറ്റ് ചെയ്തിട്ടും മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാതെ 3 വട്ടം ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം മുഖ്യമന്ത്രി ഇടപെടൽ നടത്തി അവർക്ക് ഫേവറായിട്ടുള്ള പൊസിഷൻ ഉണ്ടാക്കിയിട്ടും ഇതിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നേ പറഞ്ഞോളൂ. ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കണം എന്നല്ല, പിണറായി വിജയൻ ശിക്ഷിക്കണം എന്നല്ല പറഞ്ഞേ, ഒരു അന്വേഷണത്തിന് പോലും ഉള്ള സാധ്യതയില്ല എന്ന് എഴുതിയ വിധിയോടാണ് എനിക്ക് വിയോജിപ്പ്.